ഹലോ, ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നായിട്ട് കുറച്ച് പേർക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസും ഡാൻഡ്രഫും, അതായത് താരനും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഉള്ളത്, അതായത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എനിക്ക് ഉള്ളത് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആണോ എനിക്ക് ഉള്ളത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു ഡിസീസിന്റെ തന്നെ, ഒരു രോഗത്തിന്റെ തന്നെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെങ്കിൽ കൂടിയും ഇതിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻ, ഇത് നമ്മൾക്ക് ഉണ്ടാവുന്നതിന്റെ ഒരു രീതി വേറെ ആയിരിക്കും, അതിന്റെ പാത്തജനിസിസ് വേറെ ആയിരിക്കും, അത് എക്സ്പ്രസ് ചെയ്യുന്ന വിധവും വേറെ ആയിരിക്കും. അപ്പോൾ എന്താണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നും എങ്ങനെയാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നതെന്നും പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് എളുപ്പമുള്ള കാര്യം, അതായത് ഡാൻഡ്രഫിനെ കുറിച്ചൊന്ന് പറഞ്ഞു നിർത്തിയിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസിനെ പറ്റിയിട്ട് പറയാം. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് സെബേഷ്യസ് ഗ്ലാൻസിന്റെ, നമ്മൾക്ക് അറിയാവുന്നതാണ്, നമ്മളുടെ സേബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് സെബേഷ്യസ് ഗ്ലാൻസ്. അത് നമ്മളുടെ കൈപ്പത്തിയിലും കാൽപ്പത്തിയിലും ഒഴിച്ച് ശരീരത്തിൽ ആകമാനം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഗ്ലാൻസ് ആണ്. അതിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ സ്കാൽപ്പിലും മുഖത്തും അപ്പർ ചെസ്റ്റിലും ഒക്കെയാണ് ഈ സേബം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കൂടുതലായിട്ടുള്ള ഗ്ലാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഡാൻഡ്രഫിന്റെയും സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഡാൻഡ്രഫ് നമ്മൾക്ക് സ്കാൽപ്പിൽ മാത്രം റിസ്ട്രിക്ട് ചെയ്തപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ തലയ്ക്ക് ആ സ്കാൽപ്പിൽ മാത്രമേ ഈ ഡാൻഡ്രഫ് കാണപ്പെടുള്ളൂ. അതിന്റെ ഫ്ലേക്സിനും ഒരു വ്യത്യാസമുണ്ട്. അത് വെളുത്ത് പൊടി പോലുള്ള ചൊറിച്ചിനോട് കൂടിയ ഫ്ലേക്സ് ആയിരിക്കും ഡാൻഡ്രഫിനുള്ളത്. അപ്പോൾ ഇതാണ് ഡാൻഡ്രഫും. നമുക്ക് പെട്ടെന്ന് ഡാൻഡ്രഫാണോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു വഴി. സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ ഇത് സ്കാൽപ്പിൽ മാത്രമല്ല ഉണ്ടാവുക, സെബേഷ്യസ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേബം സെക്രീഷൻ ഏറ്റവും കൂടുതലുള്ള ഭാഗങ്ങളിലെല്ലാം ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് നമുക്കുണ്ടാവും. അതായത് നമ്മളുടെ തലയിൽ സ്കാൽപ്പിൽ ഇതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ പിരികത്ത്, കൺപീലികളില്, മൂക്കിന്റെ ഈ സൈഡില്, ഈ അപ്പർ ലിപ്സില്, അപ്പർ ചെസ്റ്റില്, ഈ ഭാഗങ്ങളിലൊക്കെ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഒരു പ്രസന്റേഷൻ നമുക്കുണ്ടായിരിക്കും, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരിൽ. അപ്പോൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതുതന്നെയാണ്. കാരണം നമ്മൾക്ക് ആളുകളെ കാണുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇത് ഡാൻഡ്രഫിനെ പോലെ വെളുത്ത സ്കെയിൽസ് ആയിരിക്കില്ല ഉണ്ടാവുക, ഒരു യെല്ലോയിഷ്, ഒരു മഞ്ഞ കളറിലുള്ള സ്കെയിൽസ് ആയിരിക്കും. അതും പൊടി പോലെയുള്ളതല്ല, ഒരു നനഞ്ഞ, ഒരു ഗ്രീസി ആയിട്ടുള്ള സ്കെയിൽസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതിന്റെ ഭാഗത്ത്, ഇതുണ്ടാവുന്ന ഭാഗത്ത് ചെറിയൊരു ഇൻഫ്ലമേഷൻ, ഒരു നീര് വരുന്നത് പോലെ, അല്ലെങ്കിൽ ചെറിയ പഴുപ്പോട് കൂടിയ കുഞ്ഞു കുരുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ മറ്റൊരു കാര്യം, സെബോറിക് ഡെർമറ്റൈറ്റിസ് തമ്മിൽ ആൾക്കാർക്ക് തമ്മിൽ പകരുമോ എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല. ഒരാളുടെ സെബോറിയസ് ഡി ഉള്ള ഒരാൾക്ക് മറ്റൊരാളിലേക്ക് അത് പകർത്തി കൊടുക്കാനൊന്നും പറ്റില്ല. ഈ ഇതുണ്ടാകുന്നതിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഒരു സ്റ്റിമുലേഷൻ, ഓവർ സേബം പ്രൊഡക്ഷനും, പിന്നെ ഒരു ഈസ്റ്റിന്റെ, ഒരു പ്രത്യേകതരം ഈസ്റ്റിന്റെ കാരണം കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൂടുതലും കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ്, സ്ത്രീകളിലേക്കാട്ടിലും. അതുകൊണ്ട് തന്നെ പുരുഷ ഹോർമോൺസിന് പുരുഷന്മാരിലുള്ള ആൻഡ്രോജൻ കൂടുതലുള്ളതാണല്ലോ പുരുഷന്മാർ. അപ്പൊ ആ പുരുഷ ഹോർമോണിന് ഇതിലൊരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞുതരാം. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ സെബോറിക് ഡെർമറ്റൈറ്റിസ് കാണപ്പെടും. കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു 3 മാസം വരെയേക്കും ഉള്ള കുഞ്ഞുങ്ങളിൽ ഈ ഒരു അവസ്ഥ കാണപ്പെടാറുണ്ട്. തലയിലും അവരുടെ നാപ്കിൻ ഇടുന്ന ഭാഗത്തും മുഖത്തും ഒക്കെ ഈ ഒരു ഈ സ്കെയിൽസ് പോലെ അഴിച്ചുമന്ന് തടിച്ച് പഴുപ്പോട് കൂടിയൊക്കെ നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത് കാണപ്പെടുന്നത് നമ്മളുടെ പ്യുബർട്ടി ടൈമിലാണ് കൂടുന്നതായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഇത് കഴിയുമ്പം അഡൽഹുഡ് ആയി കഴിയുമ്പോൾ ഒരു ഏറ്റവും അപ്പെക്സ് രീതിയിൽ, ഏറ്റവും മുതിർന്ന അവസ്ഥയിലാകുന്ന ഒരു 40 to 60 വയസ്സ് വരെ പ്രായത്തിനിടയ്ക്കാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരിലും ഈ ഒരു പ്രായത്തിൽ നമുക്ക് SD വളരെ രൂക്ഷമായിട്ട് കാണപ്പെടുന്നുണ്ട്. SD എന്ന് വെച്ചാൽ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രായത്തിന്റെ അനുസരിച്ച് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. ഇനി ഇത് മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടും ST ഉണ്ടാവുന്നു എന്ന് പറയാം. ഇതൊരു സീസണൽ പാറ്റേൺ ഡിസീസ് ആണ്. അതായത് ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യും. ST കൂടുതലും കൂടുന്നതായിട്ട് കാണപ്പെടുന്നത്
തണുപ്പുള്ള സമയങ്ങളിലാണ് ഇപ്പം മഴക്കാലം തുടങ്ങി. അപ്പോൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ വിഷയമുള്ളവരിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടും, തണുത്ത സമയത്ത്, തണുത്ത ക്ലൈമറ്റിൽ. പിന്നെ ഇത് കുറയുന്നത് ചൂട് കാലത്താണ്. ചൂടുള്ള സമയത്ത് സെബോറിക് ഡെർമറ്റൈറ്റിസ് കുറഞ്ഞും കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഉറക്കക്കുറവുള്ളവരിലും ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാത്തവരിലും സ്ട്രെസ് കൂടുതലുള്ളവരിലും ടെൻഷൻ മൂലം ഒരുപാട് മനസ്സിന് സന്തോഷമില്ലാതെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്നവരിലും ഒക്കെ ഈ എസ്ടി കണ്ടുവരുന്നുണ്ട്, അധികരിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷന് ആയുർവേദത്തിൽ നല്ല ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. ചിലർക്ക് വളരെ വേഴ്സൺ ആയിട്ടുള്ള കണ്ടീഷനിൽ അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ചികിത്സാ രീതികളുണ്ട്. മറ്റു ചിലർക്ക് നമുക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് ജസ്റ്റ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഇത് കുറയുന്നതായിരിക്കും. അപ്പോൾ നാളെ ഞാനൊരു എപ്പിസോഡ് ഇടാം. അപ്പോൾ അതിൽ ഇത് ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടത് തന്നെ രണ്ട് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ നമുക്ക് നാളെ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസിനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അതിൽ ഞാൻ ഒരു ഫോർമുലേഷനും ഒരു പ്രിപ്പറേഷനും കാണിച്ചു തരാം. ആ രീതിയിൽ നിങ്ങൾ ഇതിന്റെ ബുദ്ധിമുട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഒരു മാസം ഒരു രണ്ടു മൂന്ന് മാസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വലിയ വ്യത്യാസങ്ങൾ ഇതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. നാളത്തെ എന്റെ വീഡിയോയുടെ ലിങ്ക് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടണും കാണും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാൽ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ദിസ് ഈസ് അഞ്ജു. ബൈ ബൈ.